നമസ്കാരം. ഗുജറാത്തിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ ഒരു തിരച്ചിലിൽ പാകിസ്ഥാൻ്റെ ഒരു ബോട്ട് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൻ്റെ തീരത്തു നിന്നും പിടികൂടുകയുണ്ടായി. ഈ ബോട്ടിൽ ഏതാണ്ട് 280 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 9 പാകിസ്ഥാൻ പൗരന്മാരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇവരെ ഗുജറാത്തിലെ കച്ച് ജില്ലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതായത്, ഗുജറാത്തിൻ്റെ തീരത്ത് വലിയ രീതിയിലുള്ള വിജന പ്രദേശങ്ങളുണ്ട്. മനുഷ്യവാസമില്ലാത്ത, മീൻപിടുത്തക്കാർ പോലും കടന്നു ചെല്ലാത്ത തീരപ്രദേശമാണ് അവിടെയുള്ളത്. ഇത് മുതലാക്കിക്കൊണ്ട് പാകിസ്ഥാനിലെ മയക്കുമരുന്ന് മാഫിയ ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ഈ തീരപ്രദേശം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതുപ്രകാരം ഭീകരവാദ വിരുദ്ധ സ്ക്വാഡും അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇത് സംബന്ധിച്ച നിതാന്ത ജാഗ്രതയിലായിരുന്നു. അതായത്, ഇന്ത്യയിൽ ഭീകരവാദത്തിന് ആവശ്യമായ പണം കണ്ടെത്തുക ഇപ്പോൾ ദുസ്സഹമായിരിക്കുകയാണ്. നോട്ട് നിരോധനത്തിനും അതുപോലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കുമെല്ലാം ശേഷം കള്ളപ്പണം ഇവിടെ രൂപപ്പെടുത്തുക, കള്ളപ്പണം തീവ്രവാദത്തിന് ഉപയോഗിക്കുക, വിദേശ ഫണ്ടിംഗ് തീവ്രവാദികൾക്ക് ലഭിക്കുക, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് കച്ചവടവും അതുവഴി ലഭിക്കുന്ന പണവും ഭീകരവാദത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു പുതിയ രീതി പാകിസ്ഥാൻ പരീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതനുസരിച്ച് പഞ്ചാബിൻ്റെ അതിർത്തി മേഖലകളിലും ഗുജറാത്തിൻ്റെ തീരപ്രദേശങ്ങളിലുമെല്ലാം മയക്കുമരുന്ന് കടത്ത് ഈയിടെയായി വ്യാപകമാകുന്നുണ്ട്. അതിനെതിരെ BSF ഇതുപോലെ കോസ്റ്റ് ഗാർഡുമെല്ലാം നിതാന്ത ജാഗ്രതയിലാണ്. അത്തരത്തിലൊരു സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഭീകരവാദം ഇത്തരത്തിൽ ഒരു കോടികൾ മറിയുന്ന ഒരു കച്ചവടമായി മാറുകയാണ്. മയക്കുമരുന്ന് ഒരു ഭാഗത്ത്, സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ മറ്റ് നിയമവിരുദ്ധമായ കടത്തുകൾ, ഭീകരവാദികൾക്ക് ആയുധം നൽകുന്ന മറ്റൊരു അന്താരാഷ്ട്ര മാഫിയ എന്നിങ്ങനെ കോടികൾ മറിയുന്ന മാഫിയകളുടെയും കച്ചവടങ്ങളുടെയും കേന്ദ്രമായി ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരവാദം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിദേശ ധനസഹായം സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ, മറ്റു തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കശ്മീർ പോലുള്ള മേഖലകളിൽ, അതുപോലെ രാജ്യത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തീവ്രവാദം തുടച്ചു നീക്കപ്പെടുകയും തീവ്രവാദികളുടെ ആക്രമണങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഈ സാഹചര്യത്തെ മറികടക്കാനും തീവ്രവാദം ഇവിടെ ശക്തിപ്പെടുത്താനും രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുമായി ശത്രു രാജ്യങ്ങളും ഭീകര സംഘടനകളുമെല്ലാം നടത്തുന്ന നിതാന്തമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തുകൾ. ഇന്ത്യയിലേക്ക് 280 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഈ ഒറ്റ ബോട്ടിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കടത്തി ഇന്ത്യയുടെ തലമുറയെ തന്നെ നശിപ്പിക്കുവാനും ഉപയോഗിക്കുന്ന ഇതുമൂലം കിട്ടുന്ന ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുമുള്ള ഒരു വലിയ ഗൂഢാലോചന അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കേരളത്തിലെ കൊച്ചി ഏറ്റവുമധികം രാസലഹരി ഉപയോഗിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു ഹബ്ബായി മാറിക്കഴിഞ്ഞു. കൊച്ചിയിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പോലും മയക്കുമരുന്ന് എത്തുന്നു. ഇവിടെ അതിനുള്ള ഉപഭോക്താക്കളുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തിച്ചു കൊണ്ടുപോകുന്ന സംഘങ്ങളുണ്ട്. പ്രാദേശികമായി കുട്ടികൾക്കും യുവാക്കൾക്കുമെല്ലാം രാസലഹരി വിതരണം ചെയ്യുന്ന സംഘങ്ങളുമുണ്ട്. ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിപ്പിക്കപ്പെടുന്നു. പാകിസ്ഥാന് ഇതിൽ സുപ്രധാന പങ്കുണ്ട് എന്നെല്ലാം അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടക്കുക. എന്തായാലും ഗുജറാത്ത് തീരം വഴിയുള്ള ഈ ലഹരിക്കടത്ത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത ഈ മേഖലയിലുണ്ടാകാം. സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന പോലീസും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തോട് കൂടുതൽ സഹകരിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു സംയോജിത നീക്കം ഉണ്ടാവേണ്ടത് തീവ്രവാദം തടയുന്നതിന് വളരെ പ്രധാനമാണ്. ഗുജറാത്ത് അതിനൊരു ഉദാഹരണമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് പോലീസിൻ്റെ ഭീകരവിരുദ്ധ വിഭാഗവും ചേർന്നാണ് പാകിസ്ഥാൻ ബോട്ടുകൾ, സംശയാസ്പദമായി കാണുന്ന പാക് ബോട്ടുകൾ പിടിച്ചെടുക്കുന്നു, അവരിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നു. ആളില്ലാത്ത ബോട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ തീരസംരക്ഷണം വളരെയധികം പ്രധാനമാണ്. ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കണ്ടെത്തുക, മയക്കുമരുന്നുമായി വരുന്നവരെ പിടിക്കുക, അവർക്ക് കടുത്ത ശിക്ഷ നൽകുക, ഇതെല്ലാം രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിൻ്റെ ഭാവിയെയും സുരക്ഷയും സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാര്യമായി മാറുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.